ഫേസ്ബുക്കിലൂടെ യുവതി ജീവനൊടുക്കിയ സംഭവത്തിൽ തനിക്ക് പങ്കില്ലെന്ന ആരോപണ വിധേയനായ രതീഷ്. ഭർതൃപീഡനം കാരണമാണ് യുവതി ആത്മഹത്യ ചെയ്തതെന്ന് രതീഷ് ആരോപിക്കുന്നു. ഫേസ്ബുക്കിലൂടെ ബന്ധുവായ രതീഷ് അധിക്ഷേപിച്ചു എന്ന് ആരോപിച്ച് മിനിഞ്ഞാന്നാണ് അമ്പലപ്പുഴ സ്വദേശിയായ യുവതി ജീവൻ ഒടുക്കിയത്. രഞ്ജിത്ത് രാമേന്ദ്രൻ ചേരുകയാണ് ആലപ്പുഴയിൽ നിന്ന്. രഞ്ജിത്ത്, വിശദാംശങ്ങൾ എന്താണ് രതീഷ് പറയുന്നതിന്റെ വിശദാംശങ്ങൾ? ജിമ്മി, അല്പം മുമ്പാണ് രതീഷ് ഏഷ്യാനെറ്റ് ന്യൂസിനോട് സംസാരിച്ചത്. തന്നെ ഈ വിഷയത്തിലേക്ക് വലിച്ചിഴച്ചതാണ്, തനിക്ക് ഇതിൽ യാതൊരു പങ്കുമില്ല, താൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത കാര്യങ്ങളിൽ ഈ യുവതിക്കെതിരെ യാതൊരു പരാമർശവുമില്ല, അതുകൊണ്ട് തന്നെ ഇക്കാര്യം ഒരിക്കലും ഈ യുവതിയുടെ ആത്മഹത്യയ്ക്ക് കാരണമാകേണ്ട യാതൊരു കാര്യവുമില്ല എന്നാണ് രതീഷ് പറയുന്നത്. താനും യുവതിയുടെ കുടുംബവുമായി, ചേട്ടനായും മക്കളാണ്, യുവതിയുടെ കുടുംബവുമായി വളരെ അടുത്ത ബന്ധമായിരുന്നു. ഈ സമീപകാലത്ത് ഒരു വഴിത്തർക്കവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ ഈ യുവതിയുടെ കുടുംബ ത്തിനെതിരെ തന്റെ കുടുംബം ഒരു കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഉടലെടുത്ത ചില തർക്കങ്ങളാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു വിവാദത്തിലേക്ക് തന്നെ വലിച്ചിഴക്കാൻ കാരണമെന്നും രതീഷ് പറയുന്നുണ്ട്. ഇതിന് പിന്നിൽ ഈ യുവതിയുടെ ആങ്ങളെയാണ്, മറ്റൊരു രാഷ്ട്രീയ പ്രവർത്തകരുണ്ട്, ഒരു പോലീസുകാരനുണ്ട്, ഇവരൊക്കെ ചേർന്ന് തന്നെ ഇക്കാര്യങ്ങളിലേക്ക് വലിച്ചിഴക്കുകയായിരുന്നു എന്ന് രതീഷ് പറയുന്നു. താൻ ഒരിക്കലും ഈ യുവതിക്കെതിരെ യാതൊരു പോസ്റ്റിംഗും ഫേസ്ബുക്കിൽ നടത്തിയിട്ടില്ല. തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പോലീസ് രണ്ടു തവണ വിളിച്ചിരുന്നു. ചേരാനല്ലൂർ SI ആണ് വിളിച്ച് സംസാരിച്ചത്. പക്ഷേ അദ്ദേഹം പറഞ്ഞത്, പോലീസ് പറഞ്ഞിരുന്നത്, ഇതിൽ കേസെടുക്കേണ്ട യാതൊരു കാര്യവുമില്ല എന്ന് പറഞ്ഞ് ഈ വിഷയം നിങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കണമെന്ന് പറഞ്ഞ് വിടുകയായിരുന്നു. തനിക്കെതിരെ യാതൊരു കേസും ഈ വിഷയത്തിൽ. രഞ്ജിത്ത്, പ്രേക്ഷകരുടെ അറിവിലേക്കായി, വിവാദമായ പോസ്റ്റുകൾ എന്തായിരുന്നു? യഥാർത്ഥത്തിൽ ആരോപണ വിധേയനായ രതീഷ് പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ? വ്യക്തിക്കെതിരെ, ആത്മഹത്യ ചെയ്ത സ്ത്രീക്കെതിരെ സ്വഭാവഹത്യ എന്ന രീതിയിലോ അപമാനിക്കുന്ന രീതിയിലോ പോസ്റ്റുകൾ എന്തെങ്കിലും യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നു? ജിമ്മി, ഇക്കാര്യത്തിൽ സൈബർ സെല്ലിന്റെയൊക്കെ അന്വേഷണത്തിലൂടെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് വ്യക്തമാവുകയുള്ളൂ. എന്തായാലും യുവതിയുടെ ബന്ധുക്കൾ ആരോപിക്കുന്നത് യുവതിയുടെ സ്വഭാവഹത്യ നടത്തുന്ന രീതിയിൽ, യുവതിക്ക് മറ്റു പലരുമായും ബന്ധമുണ്ട് എന്ന് പ്രചരിപ്പിക്കുന്ന രീതിയിൽ ചില പോസ്റ്റുകൾ ഈ രതീഷ് ഇവരുടെ സുഹൃത്തുക്കൾക്ക് അയച്ചു. ഈ സുഹൃത്തുക്കളിൽ ഈ യുവതിയുടെയും ഭർത്താവിന്റെയും സുഹൃത്തുക്കൾക്ക് അയച്ചു. ഈ സുഹൃത്തുക്കൾ ഇത് ഇവരെ കളിയാക്കി, ഇതുകൊണ്ടാണ് ആത്മഹത്യ ചെയ്തത് എന്ന രീതിയിലാണ് ഇവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ രതീഷ് പറയുന്നത് താൻ അങ്ങനെ യാതൊരു പോസ്റ്റിങ്ങും ഈ യുവതിക്കെതിരെ നടത്തിയിട്ടില്ല. അതേസമയം തന്റെ അമ്മയ്ക്കും തന്റെ പെങ്ങൾക്കുമെതിരെ ഈ യുവതിയുടെ ആങ്ങള നടത്തിയ ചില പരാമർശങ്ങൾക്ക് മറുപടി ഫേസ്ബുക്കിലൂടെ നൽകുക മാത്രമാണ് ചെയ്തത്. അതിൽ യുവതിയുടെ പേര് പരാമർശിച്ചേയില്ല. ഏതായാലും സൈബർ സെല്ലിന്റെയും പോലീസിന്റെയും ഒക്കെ കൂടുതൽ അന്വേഷണത്തിലൂടെ മാത്രമേ ഇക്കാര്യങ്ങളുടെ സത്യാവസ്ഥ പുറത്തു വരികയുള്ളൂ. ഈ രതീഷിനെതിരെ ഇപ്പോൾ ഇന്നലെ ആഭ്യന്തരമന്ത്രി, അതോടൊപ്പം ഈ വിവാദമായ പോസ്റ്റുകൾ ഏതെങ്കിലും മാധ്യമപ്രവർത്തകർ കണ്ടിട്ടുണ്ടോ? ബന്ധുക്കൾ, ആരോപണം ഉന്നയിക്കുന്ന ബന്ധുക്കൾ ഈ പോസ്റ്റ് അത് ഫേസ്ബുക്കിലും ഇപ്പോഴും ഉണ്ടോ? അതിന്റെ വിശദാംശങ്ങൾ എന്താ? തീർച്ചയായും ജിമ്മി, ഈ പോസ്റ്റുകൾ നമ്മൾ ആരും കണ്ടിട്ടില്ല. ഇവർ ഉന്നയിച്ച ആരോപണങ്ങൾ മാത്രമാണ് നമുക്ക് മുന്നിലുള്ളത്. ഈ യുവതിയുടെ ബന്ധുക്കൾ ഉന്നയിച്ച ആരോപണങ്ങൾ മാത്രമാണ് നമുക്ക് മുന്നിലുള്ളത്. ഇവരാരും ഇത് കാണിക്കാൻ തയ്യാറായിട്ടില്ല. അത് മാത്രമല്ല, ഇവരുടെ ബന്ധുക്കളിലെ പലരെയും നമ്മൾ ഈ പോസ്റ്റുകൾ കാട്ടാനായി സമീപിച്ചുവെങ്കിലും ഇതുവരെ അവരാരും അതങ്ങനെ കാണിച്ചിട്ടില്ല. ഇക്കാര്യങ്ങളൊക്കെ സത്യാവസ്ഥ പുറത്തു വരുത്തേണ്ടത് സൈബർ സെല്ലിന്റെ അന്വേഷണത്തിലൂടെ മാത്രമാണ്. ഈ യുവതിയുടെ ബന്ധുക്കൾ തനിക്കും തന്റെ അമ്മയ്ക്കും പെങ്ങൾക്കുമെതിരെ നടത്തിയ ചില പോസ്റ്റുകളുടെ മറുപടി കൊടുക്കുക മാത്രമാണ് താൻ ചെയ്തത്. അല്ലാതെ യുവതിക്കെതിരെ മറുപടി കൊടുത്തത് കാര്യമായ രീതിയിൽ തന്നെ മറുപടി കൊടുത്തിരുന്നു. പക്ഷേ യുവതിക്കെതിരെ അക്കാര്യത്തിൽ യാതൊരു പരാമർശവും നടത്തിയിട്ടില്ല എന്നാണ് ഈ രതീഷ് നമ്മോട് പറഞ്ഞത്. ഏതായാലും രതീഷിനെ ഇപ്പോൾ പോലീസ് അന്വേഷിക്കുന്നുണ്ട് എന്നാണ് അറിയുന്നത്. പോലീസ് രതീഷ് ഇപ്പോൾ നമ്മളോട് ഒരു ഒലി സംഗീതത്തിരുന്നാണ് സംസാരിച്ചത്. ആഭ്യന്തരമന്ത്രി നിർദ്ദേശപ്രകാരം രതീഷിനെതിരെ നടപടി ഉടൻ എടുക്കണമെന്നും ചോദ്യം ചെയ്യണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇത് കാരണം രതീഷ് ഇപ്പോൾ സ്ഥലത്തില്ല. രതീഷ് ഒളിയിലാണ്, ഒളി സംഗീതത്തിരുന്നാണ് നമ്മോട് സംസാരിച്ചിരിക്കുന്നത്. ജിമ്മി. ശരി രഞ്ജിത്ത്.